നമസ്കാരം. ലോകരാജ്യങ്ങളെ മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ടും ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടും യുദ്ധം പശ്ചിമേഷ്യയിൽ മുറുകുമ്പോൾ അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇന്ന് ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യം സർ, നെതന്യാഹുവിന്റെ, പ്രധാനമന്ത്രി ആയിട്ടുള്ള നെതന്യാഹുവിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ സന്ദേശത്തിൽ അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം ഒരു താക്കീതാണ് നൽകുന്നത്. അതായത് ഈ ഒരു ലെബനനിലുള്ള ജനതകളോടാണ് ഈ ഒരു അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അവിടുത്തെ ഹിസ്ബുള്ള, അവരുടെ മറവിൽ അവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഹിസ്ബുള്ളകൾക്കും കൃത്യമായ ഒരു താക്കീതാണ് ആ ഒരു സന്ദേശത്തിലൂടെ അദ്ദേഹം നൽകുന്നത്. മാത്രമല്ല, ആ ഒരു ലെബനനെ നിങ്ങൾ ഈ ഇറാനും ഹിസ്ബുള്ളയും ചേർന്നാണ് ഇത്തരത്തിൽ ഇന്ന് ആക്കി തീർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തുടർന്നു കഴിഞ്ഞാൽ ഗാസയുടെ സ്ഥിതിയാകും ലെബനനും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഭീഷണിയുടെ സന്ദേശമാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതെ, ഇന്നലെയും ഇന്നുമായിട്ട് നെതന്യാഹുവിന്റെ ദിവസം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലെബനനാണ് താക്കീത് കൊടുത്തിരിക്കുന്നത്. അതെ, വളരെ ശക്തമായ താക്കീതാണ്. കാര്യം എന്താണ്, ഈ ഹിസ്ബുള്ളക്കാരെല്ലാം പാർത്തിരിക്കുന്നത് ലെബനിലാണ്. അതുകൊണ്ട് നിങ്ങള് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ പ്രവർത്തിക്കാൻ അനുവദിച്ചാലാണ് ഗാസയ്ക്ക് സമാനമായ അനുഭവം ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലായി. കാരണം ഇതിനിടയ്ക്ക് നെതന്യാഹു പറയുന്നുണ്ട് ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ എല്ലാം വകവരുത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. മറ്റേ നസ്രള്ളയുടെ പിൻഗാമിയെ വധിച്ചു എന്ന് പറയുന്നുണ്ട്, ഹാഷിം സഫീദ്ദീൻ എന്നാണ് പേര്. അതും ഉറപ്പ് പറയുന്നില്ല. നെതന്യാഹു തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, മറുഭാഗത്ത് നിന്നും വന്നിട്ടുമില്ല. മറ്റ് അപ്പം നെതന്യാഹു പറഞ്ഞതാണ് തന്നെയാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്ക് ഇനി അത് കാത്തിരിക്കേണ്ടി വരും. അത് ഇത് ഈ ഹിസ്ബുള്ള മുഴുവൻ അവിടെയാണ് കഴിയുന്നത്, ആ നേതൃത്വം മുഴുവൻ. അതുകൊണ്ടാണ് അവരെ വകയിരുത്തി തീർക്കാനായിട്ട് സമയമെടുക്കുന്നു. അതുകൊണ്ടാണ് ലെബനന് താക്കീത് കൊടുത്തത്. പക്ഷേ ഇതിന്റെ തുടക്കഘട്ടത്തില് ഇസ്രായേൽ പറയുകയുണ്ടായി ലെബനനോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ ഈ തീവ്രവാദത്തെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നതിൽ അവരെ തുരത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു ആദ്യം. കുറെ പേര് കൂട്ടപ്പലായനം നടത്തി, എത്രയോ അധികം, എത്രയോ 10-12 ലക്ഷം വീടുകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട തലവന്മാരൊക്കെ ഈ ലെബനൻ നിവാസികളുടെ ഇടയില് സുഖമായി കഴിയുന്നു. അതുകൊണ്ട് അടിച്ചു കയറി ചെല്ലാനായിട്ട് ഇസ്രായേലിന് സാധിക്കുന്നില്ല. അതാണ് ഇതിനകത്ത് കാരണം. അതിൽ താമസം വരുന്നത് കൊണ്ടാണ് ഈ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു ഒരു വാർണിംഗ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതിന് സാർ, അതിൽ ഗാസയുടെ അവസ്ഥ വരുമെന്ന പറഞ്ഞിരിക്കുന്നത്, ഗാസയുടെ സ്ഥിതി ഇപ്പൊ നമുക്ക് അറിയാം കൃത്യമായിട്ട്. ഇനി അവിടെ വർഷങ്ങൾ എടുത്താലും അവിടെ ഒരു ഒരു തരത്തിലും അത് പുനർനിർമ്മിക്കാൻ പറ്റാത്ത രീതിയിൽ തരിശു ഭൂമി ആക്കിയിട്ടാണ് അവിടെ നിന്ന് ഇസ്രായേൽ സേന പിന്മാറിയിരിക്കുന്നത്. അതേ ഒരു അവസ്ഥ തന്നെ ഇത് തുടർന്നു കഴിഞ്ഞാൽ, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു തിരിച്ചടി തുടർന്നു കഴിഞ്ഞാൽ ഗാസയുടെ അവസ്ഥ തന്നെ അവർക്കും സംഭവിക്കാം എന്നുള്ള അതൊരു ഭീഷണി സന്ദേശം കൂടിയാണ്. ഈ ലെബനനെ ആ സ്ഥിതിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ എന്താ ചെയ്യുന്നത്? ഇറാൻ വെറുതെ ഇരിക്കുവോ? കൈകെട്ടിയിരിക്കുവോ? കാരണം ഈ ഗാസയുമായിട്ടുള്ള തുടക്കത്തിലുള്ള സംഭവങ്ങളിലെ ഇസ്രായേലും കൂടെ അങ്ങ് ചേരുകയായിരുന്നു. അതെ, പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ ഇറാൻ അതിന്റെ ഒരു ഭാഗമായി മാറി. അതാണ് പിന്നീട് നാല് വഴിക്കൂടെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പോൾ പിന്നീട് ഇറാനുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കളി അങ്ങനെ മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഒരു പക്ഷേ ഇറാൻ അങ്ങനെ നോക്കിയിരിക്കത്തില്ല. ലെബനനെ അറ്റാക്ക് ഇത്തരത്തിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഒന്നുകൂടെ ഗൗരവമാകും. ഇപ്പൊ ഗാസ തന്നെ ഇത്തരത്തിലാക്കി കഴിഞ്ഞതില് ലോകം മുഴുവൻ ഇപ്പോൾ വലിയ വിവാദവും ചർച്ച ചെയ്യപ്പെടുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരി തന്നെ. അപ്പം ഈ ഗാസയിലുള്ള മുഴുവൻ പേരെയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കൊലപ്പെടുത്തി കഴിഞ്ഞോ? ഗാസയെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിച്ചോ? പക്ഷെ ഈ ഹമാസിന്റെ തലവൻ സിൻവാർ ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇത് വന്നു, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിൽ അത് അവ്യക്തമായിരുന്നു. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് സായുധ ആക്രമണത്തിലൂടെ മാത്രമേ പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്ന് അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം പുറത്തു വന്നവർ പറഞ്ഞ കാര്യങ്ങളായിട്ടാണ് ഒരു പിന്നെ ഒരു വിദേശ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിൻവറെ വധിച്ചു എന്നൊക്കെ പറയുന്നത്
അത് വെറുതെ ആയിരിക്കാം. കാരണം ഇതിങ്ങനെ യുദ്ധസമയത്ത് ഇങ്ങനെ ഇത്തരത്തിലുള്ള മറുഭാഗത്തെ തലവന്മാരെയൊക്കെ വധിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരും. അത് കൃത്യമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വളരെ വൈകി മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പൊ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ എല്ലാം പുകവരുത്തി എന്നാണല്ലോ ഇവര് പറയുന്നത്. പക്ഷെ അത് കൃത്യമായി പിൻഗാമികളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നസ്രല്ലയുടെ പിൻഗാമിയെ എന്തായാലും ഇസ്രായേൽ നോക്കി വെച്ചിരിക്കുകയാണ്. അത് പക്ഷെ ആരുടെയും പേര് ഇസ്രായേൽ പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ലെബനന്റെ തെക്കൻ തീരപ്രദേശത്താണ് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആക്രമണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് തന്നെ ഇസ്രായേലിന്റെ തുറമുഖ നഗരമായിട്ടുള്ള ഹൈഫയിലേക്കും ഇന്ന് ഹിസ്ബുള്ള റോക്കറ്റുകൾ സ്പർശിച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഈ അയോണ്ടം സംവിധാനം പ്രതിരോധിച്ചിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ പതിച്ചിട്ടുണ്ട് എന്നും വരുന്നുണ്ട്. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അതൊക്കെ എന്താണ്, ഇസ്രായേലിന് വീണ്ടും അവർക്ക് ഇവരോടുള്ള ഒരു പക ഉണ്ടാകുകയാണ്. രണ്ടു പക്ഷത്തും ഈ പക കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഓരോ ദിവസം കഴിയും തോറും ഇതിന്റെ ഗതി അങ്ങ് മാറുകയാണ്. ഈ ലെബനിലേക്ക് മാത്രമായിട്ട് തിരിയുകയാണ് ഹിസ്ബുള്ള, അല്ല ഇസ്രായേൽ, ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കിക്കൊണ്ട്. അപ്പോൾ സംഭവം വേറൊരു തരത്തിലൂടെ മാറുകയും ചെയ്യും. ഇപ്പൊ ഹൂത്തികൾ കുറച്ച് ദിവസമായിട്ട് രംഗത്ത് ഇല്ല, നിൽക്കുന്നില്ല. അത് അവർക്ക് നല്ല തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇപ്പൊ ചെങ്കടൽ വെച്ചിട്ടാണെങ്കിലും ബ്രിട്ടന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെ എല്ലാം പടക്കപ്പലുകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഹൂത്തികളുടെ നേർക്കുയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് ഹൂത്തികൾ അധികം രംഗത്തില്ല, അല്ലെങ്കിൽ പറയത്തക്ക രീതിയിലൊരു ആക്രമണം അവർ നടത്തുന്നില്ല. ഇനി ഒരുപക്ഷെ നടത്തുന്നുണ്ടാവട്ടെ സാർ, പക്ഷെ ഇത് ഇസ്രായേലിനെ ഏൽക്കാത്തത് കൊണ്ട് അത് വലിയ വാർത്തയാകാത്തതാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം അമേരിക്ക അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോ ഗാലന്റിനെ. പക്ഷേ നെതന്യാഹു ആ യാത്ര വിലക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അദ്ദേഹം പോവാം, അല്ലാതെ യോ ഗാലന്റ് പ്രതിരോധ മന്ത്രി പോകണ്ട എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ഈ ആണവായുധ ആക്രമണം ഒക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് അവരുടെ ആ ഭാഗം കേന്ദ്രീകരിച്ച ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക അത് തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഞങ്ങൾ അതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ അത് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള എണ്ണപ്പാടങ്ങളും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു ഇവിടുത്തെ പ്രതിരോധ മന്ത്രി, ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് അവിടുത്തെ നെതന്യാഹു അത് വിലക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് വീണ്ടും ചർച്ചയാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ അമേരിക്കയുടെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഇവരെന്നുള്ളതാണ്. അമേരിക്കയ്ക്കും വളരെ അതിശക്തമായിട്ട് അങ്ങോട്ട് കയറി ഇടപെടുന്നുമില്ല. കാര്യമെന്ന് അറിയാം, തെരഞ്ഞെടുപ്പ് വരികയാണ്, അതൊരു വശമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അമേരിക്ക മാത്രമല്ല ഇപ്പോൾ വളരെ നിർണായക ശക്തിയായിട്ട് മാറുന്നത്, റഷ്യയും ചൈനയും ഒക്കെ നിർണായക ശക്തികളായിട്ട് മാറുകയാണ്. ഇപ്പൊ തന്നെ ഇവര് ഈ ഹിസ്ബുള്ളയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 8000 മിസൈലുകളാണ് ഇസ്രായേലിന്റെ നേരെ വർഷിച്ചിരിക്കുന്നത്. ഇതൊക്കെ അവര് വെറുതെ ഇരിക്കുമോ? ഇല്ല, ഇതിനൊക്കെ തന്നെ ഇസ്രായേൽ തുറമുഖ നഗരത്തിലേക്ക് വരെ മിസൈൽ പ്രയോഗിച്ചു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അതൊക്കെ തന്നെ ഇവർക്ക് ഈ ഹിസ്ബുള്ളയോടുള്ള അവര് തീവ്രവാദ യുദ്ധം തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്, മതവാദികളാണ് ഇവര്. അപ്പൊ ആ ഈ ഇസ്രായേൽ ഇപ്പൊ ചെയ്യുന്നത് അറിയാമോ, ഈ മതവാദികൾ ഇവര് മതവാദികളാണ്, തീവ്രവാദവാദികളാണ് എന്നുള്ളത് ആക്കി തീർക്കുകയല്ല, അങ്ങനെയുള്ളവരെ നേരിടാനായിട്ട് ലോകം മുഴുവൻ ഒന്നിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇസ്രായേൽ സന്ദേശം കൊടുക്കുന്നത്. ആ സന്ദേശം കൃത്യവുമാണ്. അതാണ് കാരണം ഇത്തരത്തിലുള്ള തീവ്രവാദത്തെ എതിർക്കുക എന്നുള്ളത് ലോകമെമ്പാടുമുള്ളവരുടെയും ഒരു 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 ലക്ഷ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഹിസ്ബുള്ളയ്ക്ക് അവർക്ക് തലവന്മാർ വാഴാത്തൊരു അവസ്ഥയാണ്. ഇപ്പൊ ആരെ അവർ പുതുതായിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പകരം റീപ്ലേസ് ചെയ്തുകൊണ്ട് ആരെ കൊണ്ടുവന്നാലും അവരെ എല്ലാം വകവരുത്തുകയാണ്. ഈ ഒരു ഇസ്രായേലിന്റെ രീതി തന്നെ അങ്ങനെയാണ്. കുറെ കാലങ്ങളായിട്ട് അവർ എല്ലാ ഒരു സംഘത്തിന്റെ, അല്ലെങ്കിൽ പറയുന്ന ഈ ഒരു യൂണിറ്റിന്റെ എല്ലാത്തിന്റെയും തലവന്മാരെ തേടി പിടിച്ച് കാത്തിരുന്ന് വകവരുത്തുക, അത് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ അവസ്ഥ. അവർക്കൊരു തലവൻ ഇല്ല സാർ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇനി അതുകൊണ്ട് ഇതെന്ത് ചെയ്യാം, ഇറാൻ മിക്കവാറും ഈ ഹിസ്ബുള്ള ഒരു തലവേദനയായി മാറും. കാരണം ഈ ഹിസ്ബുള്ള കാരണം ഇപ്പൊ ലെബനൻ പ്രശ്നമാകുകയാണ്.
പിന്നെ വളരെ കർശനമായ താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇസ്രായേൽ പറഞ്ഞത് തന്നെയാണ്. അപ്പൊ അത് ലെബനനെയും ആ ഗാസയുടെ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ അത് ഒന്നുകൂടെ രൂക്ഷമാക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഈ ഹിസ്ബുള്ളയെ പോലുള്ളതിനെയൊക്കെ വളർത്തിയത്, ഹൂതികളെ വളർത്തുക, ഇതൊക്കെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ ഒക്കെ തന്നെ വളർത്തിക്കൊണ്ടുവരിക, അത് പിന്നെ നാശത്തിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അപ്പം ഈ ഇസ്രായേൽ ഒട്ടും തന്നെ പിന്മാറ്റം നടത്തുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെയും വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവർ മുമ്പോട്ട് തന്നെയാണ്. പക്ഷേ ഇറാൻ ഇന്നത്തെ ഒരു ചിത്രത്തിലായിട്ട് കൃത്യമായിട്ട് വന്നിട്ടില്ല. ലെബനനാണ് ഇപ്പോൾ കയറി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കാണവായുത പരീക്ഷണം അവർ നടത്തി എന്ന് പറഞ്ഞ ചില റിപ്പോർട്ട് വന്നു, പക്ഷേ അതിന്റെ അപ്ഡേഷൻസ് ഒന്നും പുതിയ കാര്യങ്ങളൊന്നും പിന്നെ വന്നിട്ടില്ല. കാരണം അത് ഈ ലോകത്തുള്ള മാധ്യമങ്ങളൊക്കെ ഈ വളരെ ആശങ്കയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, ലോകം മുഴുവൻ ആശങ്കയോടുകൂടി നിൽക്കുന്നത് കൊണ്ട് അത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇങ്ങനെ സംഭവിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവം വളരെ ഗുരുതരമായി മാറും എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതിലേക്കൊന്നും അത്ര പെട്ടെന്നൊന്നും കടക്കത്തില്ല. അതിനു മുമ്പായിട്ട് ഇവരെ തീർക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇസ്രായേലിന്റെ പോരാട്ടം തുടരുക തന്നെയാണ്. അത് വേറെ പല രീതിയിലും അങ്ങോട്ട് മുമ്പോട്ട് കയറും. ഇനി ഇതിങ്ങനെ ലെബനനെ തീർക്കുക, ഗാസയുടെ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക, പിന്നെ ഹിസ്ബുള്ളയെ മുഴുവനായിട്ട് തീർക്കുക, ഹൂതികളെ തീർക്കുക, ഇറാനിലേക്ക് പിന്നെ കേറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത്. അതുപോലെ ഇപ്പൊ അമേരിക്കയായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരുപക്ഷെ വീണ്ടും ഈ ഒരു വെടിനിർത്തൽ കരാറും എന്തെങ്കിലും ചർച്ചയാകുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അത് വീണ്ടും ഇപ്പോ കുറെ കാലമായിട്ട് ഇപ്പൊ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം വരുന്നില്ല. വെടിനിർത്തൽ കരാറും കാര്യങ്ങളായിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇനി കൂടിക്കാഴ്ചയിൽ വീണ്ടും അതൊരു ചർച്ചയാകാൻ സാധ്യതയുണ്ടോ? ഇസ്രായേല് എനിക്ക് തോന്നുന്നില്ല വെടിനിർത്തൽ കരാറിലൊന്നും പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗാസയുമായിട്ടുള്ള കാര്യത്തിനകത്ത് 11 തവണ അതിന് വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തതാണ്. എന്നിട്ട് അതൊന്നും പിടികൊടുക്കാതെ നിന്നു. ഒരിടത്തും പിടികൊടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഇടയ്ക്ക് കുറച്ചൊരു നിശബ്ദത പാലിക്കും, പിന്നെ അടുത്ത ദിവസം നമ്മൾ കേൾക്കുന്നത് അവര് കയറി അറ്റാക്ക് ചെയ്തെന്നുള്ളതാണ്. അവർക്ക് കഴിഞ്ഞ വർഷം 7 October അവരോടെ കളിച്ചതിന്റെ ആ ഒരു പിന്നെ പക മുഴുവൻ നിൽക്കുകയാണ്. അത് ഒരിക്കലും അത് കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വീറും വാശിയും അവർ പുലർത്തുന്നു എന്നുള്ളതാണ്. ആ ആ ജൂതന്മാരുടെ ഇത് മുഴുവൻ ഇതിനകത്ത് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ലോകത്തിന് മുമ്പിൽ അവരുടെ ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ ഭാഗത്ത് നഷ്ടമുണ്ട്, അത് വേറെ കാര്യം. അവരിത് എങ്ങനെയായാലും എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പോക്ക് പോയാൽ സിൻവാറിന് അവര് ഏതെങ്കിലും തരത്തിൽ ഇല്ലായ്മ ചെയ്യും. എനിക്ക് തോന്നുന്നു അതായിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇപ്പോ ഈ പറയുന്ന പോലെ ഒരു വെടിനിർത്തൽ കരാറും അതുപോലെ തന്നെ ഒരു ഒത്തുതീർപ്പും രാജ്യങ്ങളുടെ സമ്മർദ്ദമൊക്കെ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഇസ്രായേലിന് നേരെ വരുമ്പോഴും, അതായത് ആണവായുധങ്ങൾ അവർക്ക് നേരെ ഉണ്ടാകരുത് എന്നുള്ളതാണ് അമേരിക്ക മുൻകൂട്ടി വെച്ചിട്ടുള്ള ഒരു ഒറ്റ നിലപാട്. പക്ഷെ ഇസ്രായേൽ ഇപ്പോഴും അതിനോട് ഒന്നും ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അത് അംഗീകരിക്കുന്നോ അംഗീകരിക്കുന്നില്ല എന്നോ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഏറെ ആശങ്കയോടെ അത്തരത്തിലൊരു ആക്രമണം ഇനി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ, ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ, എന്തായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ തുടരുകയാണ്.